റാമിനെ കുറിച്ചും റോമിനെ കുറിച്ചും നിങ്ങൾ കേട്ട് കാണും. മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, കമ്പ്യൂട്ടറുകൾ വാങ്ങുന്ന സമയത്താണ് റാമിൻ്റെയും റോമിൻ്റെയും കാര്യം അറിയൽ വളരെ അത്യാവശ്യമായി വരുന്നത്. പുതിയ മൊബൈൽ ഫോൺ ആയാലും ശരിയും, സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ ആയാലും ശരിയും, മൊബൈൽ ഫോണുകൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് റാമിനെ കുറിച്ചും റോമിനെ കുറിച്ചും അറിയാൻ വളരെ അത്യാവശ്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് റാമും അതുപോലെ തന്നെ എന്താണ് റോമും എന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. റാം എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് റാൻഡം അക്സസ് മെമ്മറി എന്നാണ് റാമിൻ്റെ വാക്കിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റോമിൻ്റെ വാക്കിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറി എന്നാണ് റോമിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. റാമും റോമും അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് റാം എന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് റോം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. റോം എന്താണെന്ന് മനസ്സിലാക്കിയതിനെ എളുപ്പത്തിൽ നമുക്ക് റാം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. റോം എന്ന് പറയുന്നത് മൊബൈൽ ഫോണിലുള്ള സ്റ്റോറേജിനാണ് റോം എന്ന് പറയുന്നത്. 2 GB അതോടൊപ്പം 32 GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, 16 GB, 32 GB, 64 GB എന്ന് പറയുന്നത് അത് ഇൻറ്റേർണൽ സ്റ്റോറേജിനാണ്. അത് തന്നെയാണ് റോം എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ സ്റ്റോറേജ് തന്നെയാണ് റോം എന്ന് പറയുന്നത്. റോം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് റോമിനെ നിങ്ങൾ ഒരു സ്റ്റോർ റൂമായിട്ട് കരുതിക്കോളും. സ്റ്റോർ റൂം എന്തിനാണ് ഉപയോഗിക്കുന്നത്? പലചരക്കുകൾ വെക്കാനാണ് സ്റ്റോർ റൂം ഉപയോഗിക്കുന്നത്. സ്റ്റോർ റൂമിൻ്റെ വലിപ്പം എത്രയും കൂടണോ അത്രയും നമുക്ക് സ്പേസ് ഉണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് സാധനങ്ങൾ വെക്കാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇൻറ്റേർണൽ മെമ്മറി എത്രത്തോളം കൂടണോ അത്രത്തോളം നമുക്ക് സ്പേസ് ഉണ്ടാവും. അതുപോലെ തന്നെ അത്രത്തോളം നമുക്ക് ആപ്ലിക്കേഷനുകളും വീഡിയോസും ഓഡിയോസും അതുപോലെ പിക്ചറുകളും നമുക്ക് അതിൽ സേവ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അടുത്തതായി എന്താണ് റാം? റാം എന്ന് പറയുന്നത് റോമിനേക്കാളും അല്പം വ്യത്യാസമുണ്ട്. മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, അതുപോലെ തന്നെ കമ്പ്യൂട്ടറുകൾ വർക്കിംഗ് ആവുന്നതിന് സഹായിക്കുന്ന ഒരു പാർട്ടാണ് റാം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ഹോട്ടലുണ്ട്, ഹോട്ടലിൽ ഷെഫുണ്ട്. ആ ഷെഫ് ഭക്ഷണം ഉണ്ടാക്കും. ഭക്ഷണം ഉണ്ടാക്കുന്നതിന് പലചരക്കുകൾ എടുത്തു വെച്ചിരിക്കുന്നത് സ്റ്റോർ റൂമിലാണ്. അപ്പോൾ സ്റ്റോർ റൂമിൽ നിന്ന് എടുത്തിട്ട് വേണം, അതിനുശേഷം ഷെഫ് അത് ഉണ്ടാക്കും. ഉണ്ടാക്കിയതിന് ശേഷം ആരാണ് കസ്റ്റമർ, ആരൊക്കെ വരുന്നു, ആ കസ്റ്റമർ നൽകുന്നത് പോലെ ആ ഷെഫിൻ്റെ വർക്കാണ് റാം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിലും ലാപ്ടോപ്പിലും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലും ചെയ്യുന്നത്. ഇൻറ്റേർണൽ സ്റ്റോറേജുള്ള പിക്ചറുകൾ, അതുപോലെ വീഡിയോസും ഓഡിയോസും അതുപോലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ ഈ റാം മുഖേന റാം വർക്കിംഗ് ആക്കിയതിന് ശേഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ റാമാണ് അതിൻ്റെ വർക്കിംഗ് ഘടകം എന്ന് പറയുന്നത്. റാമില്ലെങ്കിൽ അത് നമുക്ക് കൃത്യമായ രീതിയിൽ അത് വർക്കിംഗ് ചെയ്യാൻ കഴിയുന്നതല്ല. അപ്പോൾ റാമിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷനുകൾ, സോഫ്റ്റ്വെയറുകൾ, പിക്ചർ വീഡിയോകൾ നല്ല രീതിയിൽ വർക്കിംഗ് ആക്കുന്നത് എന്നതാണ് റാമിൻ്റെ ജോലി എന്ന് പറയുന്നത്. എത്രത്തോളം റാം കൂടുന്നോ അത്രത്തോളം നല്ലതായിരിക്കും. ഹോട്ടലിൽ എത്രത്തോളം ഷെഫ് ഉണ്ടാകുന്നോ, ഭക്ഷണം ഉണ്ടാക്കാൻ ആളുണ്ടാകുന്നോ, അത്രത്തോളം അതിൻ്റെ വർക്കും കാര്യങ്ങളും സ്പീഡ് കൂടുന്നത് പോലെ തന്നെ എത്രത്തോളം നമുക്ക് റാം ഉണ്ടാകുന്നോ അത്രത്തോളം നമുക്ക് നല്ലതായിരിക്കും. വലിയ വലിയ ആപ്ലിക്കേഷനുകൾ, സോഫ്റ്റ്വെയറുകൾ, വീഡിയോസുകൾ നമ്മൾ ഇൻസ്റ്റാൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ, എന്നാൽ നിങ്ങൾ കുറഞ്ഞ റാം ആണെങ്കിൽ അത് ശരിയായ രീതിയിൽ വർക്കിംഗ് ആവുന്നതല്ല, അതിന് സ്പീഡ് കുറയുന്നതായിരിക്കും. റാമിൻ്റെ പ്രവൃത്തിയെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഉദാഹരണത്തിന് നിങ്ങളുടെ അടുത്ത് 2 GB റാമുള്ള ഒരു മൊബൈൽ ഫോൺ ഉണ്ടെന്ന് കരുതിക്കോ. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ 8 GB റാമുള്ള മറ്റൊരു മൊബൈൽ ഫോൺ ഉണ്ടെന്ന് കരുതിക്കോളും. അപ്പോൾ നിങ്ങൾ ഫ്രീ ഫയർ ആപ്ലിക്കേഷൻ, അതായത് ഗെയിമിംഗ് ആപ്ലിക്കേഷനാണ് ഫ്രീ ഫയർ, ആ ആപ്ലിക്കേഷൻ നിങ്ങൾ രണ്ടിലും ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും 2 GB റാമുള്ള മൊബൈൽ ഫോണിൽ വളരെ സ്ലോയിലായിരിക്കും അത് വർക്കാകുന്നത്. എന്നാൽ 8 GB റാമുള്ള മൊബൈൽ ഫോണിൽ വളരെ സ്പീഡിലായിരിക്കും അത് വർക്കാകുന്നത്. ഇവിടെ റാം കുറവാണ്, ഇവിടെ റാം കൂടുതലാണ്. അപ്പോൾ റാമിൻ്റെ പ്രവൃത്തി ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാനും എന്താണ് റാം, എന്താണ് റോം, റാം റോമിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ്, വ്യത്യാസം എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവുമായി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക, അതിന് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും.